ഇതിനേക്കാൾ വലിയൊരു നാണക്കേട് എന്താ സംഭവിക്കാനുള്ളത്? കല്യാണം കഴിയുന്നതിന് മുമ്പ് പെണ്ണ് ചെറുക്കന്റെ വീട്ടിൽ കയറി താമസിക്കുക. വലിയവർക്ക് ഇതൊക്കെ ആകാം, നമ്മൾ ഇതൊക്കെ കണ്ടില്ല കേട്ടില്ല അങ്ങനെ അടിച്ചോണം, അതൊക്കെ തരമാകൂ. ആ മേസ്റ്റയുടെ ആള് ചില്ലറക്കാരിയൊന്നുമല്ല, വിനോദിനെ അവൾ വിഴുങ്ങും. ഇനി പറഞ്ഞിട്ടെന്താ കാര്യം, സാറിന്റെ കണക്കൂട്ടലൊക്കെ തെറ്റി. അങ്ങനെ വിട്ടുകൊടുക്കുന്നവനല്ല ഞാൻ, എവിടം വരെ ചെല്ലുമെന്ന് നോക്കട്ടെ. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. ആ അതെ. ഇന്നലെ രാത്രി നീ ജം ഹോട്ടലിൽ ഉണ്ടായിരുന്നു. ഇന്നലെ രാത്രി ഞാൻ എവിടൊക്കെ ഉണ്ടായിരുന്നെന്ന് എനിക്ക് തന്നെ നിശ്ചയമില്ല. എന്നാ എനിക്ക് നിശ്ചയമുണ്ട്, എങ്കിൽ ഞാൻ ജം ഹോട്ടലിൽ തന്നെ ഉണ്ടായിരുന്നിരിക്കണം. ഉണ്ടായിരുന്നു. ഓ, കുറെ വേശികൾ ഒരുമിച്ച് നീ കുടിച്ച് മത്താടി. വേശികൾ എന്ന് പറയുന്നത് ശരിയല്ല, എന്റെ ഗേൾഫ്രണ്ട്സ്. രാത്രി പോലീസ് ഹോട്ടൽ റെയ്ഡ് ചെയ്തു, നിന്നെയും ആ പെമ്പിള്ളേരെയും അറസ്റ്റ് ചെയ്ത് അകത്താക്കും. എനിക്കൊന്നും ഓർമ്മയില്ലല്ലോ. ആ എന്നിട്ട്? നീ എന്റെ മകനാണെന്നുള്ള ദുഃഖസത്യം അവർ മനസ്സിലാക്കി. പോലീസ് ഇൻസ്പെക്ടർ എനിക്ക് ഫോൺ ചെയ്തു, ഞാൻ എന്റെ സ്വാധീന ശക്തി ഉപയോഗിച്ച് എന്നെ വിടിയിക്കുകയും ചെയ്തു. അച്ഛൻ മകനോടുള്ള കടമ നിർവഹിച്ചു. കൺഗ്രാജുലേഷൻസ്. തമ്പയ്ക്ക് എനിക്ക് അതൊരു സത്യമാണ്. അച്ഛൻ ഹീറ്റ് ആകാതെ നമുക്ക് ഈ പ്രശ്നം സമാധാനപരമായി ചർച്ച ചെയ്യാം. അച്ഛൻ ശ്രദ്ധിച്ചു കേൾക്കണം, ഇവിടെ പ്രശ്നം പണമാണ്. പണം? അതെ. അച്ഛൻ ഒരു കാര്യം ചെയ്യും, 100,000 രൂപ ഡൗറി വാങ്ങി എനിക്കൊരു കല്യാണം കഴിപ്പിച്ചതാ. എന്നാൽ എന്നെ ചൊല്ലി ഒരു ബുദ്ധിമുട്ടും അച്ഛൻ ഉണ്ടാവില്ല. നിനക്ക് ഒരു നയാ പൈസ ഡൗറി ഈ ലോകത്ത് ആരെങ്കിലും തരാണ്ടാവൂടാ? ആരും തന്നില്ലെങ്കിൽ അച്ഛൻ തന്നാ മതി, എനിക്ക് വിവാഹമേ വേണ്ട, ഡൗറി മാത്രം മതി. ഒരപ്പാളി. ഐ വിൽ കണ്ടിന്യൂ ഇൻ ജം ഹോട്ടൽ. ഇവനെ കൊണ്ട് തോറ്റല്ലോ എന്റെ ഭഗവാന്. വിവാഹം കഴിയുന്നതിന് മുൻപ് അമ്മ മീനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന ഒട്ടും ശരിയായില്ല. ഒരു ശരിയും തെറ്റും. എടാ, ആ കാട്ടിനകത്ത് അവളെ തനിച്ച് വിട്ടേച്ച് പോരുന്നത് ശരിയാണോ? അതല്ലമ്മേ, കല്യാണം കഴിക്കാത്ത ഞാനും കൂടി ഇവിടെ താമസിക്കുന്നത്. നിനക്ക് എന്ത് പറ്റിയടാ? അവൾ നിന്റെ പെങ്ങളാ, നിന്റെ ചേട്ടത്തിയമ്മ. ആളുകൾ എന്തെങ്കിലും പറയില്ലേ അമ്മേ? ആളുകൾ എന്ത് പറയാൻ? എന്റെ അനിയൻ എന്റെ കൂടെ തന്നെ താമസിച്ചാൽ മതി, ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നീയും അമ്മയും എന്റെ കൂടെ താമസിച്ചാൽ മതി. ഇവനൊരു മണ്ടനാ അമ്മേ. എന്താലോചിക്കുന്നത്? ഒന്നുമില്ല. മീന, നിന്റെ ദുഃഖം എനിക്ക് മനസ്സിലാവും. ഞാൻ ഉപദേശിക്കാമെന്ന് വിചാരിക്കരുത്, അനുഭവത്തിൽ നിന്ന് പറയുകയാണ്. കഴിഞ്ഞതോർത്ത് ദുഃഖിച്ചതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. സത്യം പറഞ്ഞാൽ ഞാനും നിന്നെ പോലെയാണ്. ദുഃഖിപ്പിക്കുന്ന ചിന്തകൾ മറക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. എനിക്കെല്ലാം എന്റെ അച്ഛൻ മാത്രമായിരുന്നു. എല്ലാം എനിക്കറിയാം മീന, നാം തുല്യ ദുഃഖിതരാണ്. നമുക്ക് ഒരുമിച്ച് മുമ്പോട്ട് പോകാം, ഒരു പുതിയ ജീവിതം തുടങ്ങാം. വെറുതെ ഇങ്ങനെ ഇരുന്നാൽ ദുഃഖം വർദ്ധിക്കുകയുള്ളൂ. അതിനൊരു പോംവഴി കണ്ടുപിടിക്കാം. ദാറ്റ്സ് ആൻ ഐഡിയ. വരും. ആ രാജു, ഇന്ന് മുതൽ നിനക്ക് ഒരു ജോലി കൂടെ ഉണ്ടാവും. മീനയെ ഡ്രൈവിംഗ് പഠിപ്പിക്കും. മീന, നീ ഡ്രൈവിംഗ് പഠിക്കും. വിവാഹം കഴിഞ്ഞാൽ നിനക്ക് സ്വന്തമായി ഒരു കാർ ഉണ്ടാവും, അത് നീ തന്നെ ഓടിക്കണം. ഇവിടെ ഡ്രൈവർമാരുണ്ടല്ലോ. അത് പോരാ, ആവശ്യം വരുമ്പോൾ ആരെയും ആശ്രയിക്കാതെ ജീവിക്കാൻ പഠിക്കണം. അല്ലേ രാജു? ചേട്ടൻ തന്നെ പഠിപ്പിക്കുന്നതല്ലേ നല്ലത്? അല്ല, വിവാഹത്തിന് മുമ്പ്
ഞാനും മീനയും അധികം ഇടപെടുന്നത് ശരിയല്ല. നിനക്ക് മീന ചേട്ടത്തി അമ്മയാണ്, അതുകൊണ്ട് നീ എന്നെ പഠിപ്പിക്കുന്നു. ഇന്ന് തന്നെ തുടങ്ങിക്കോ, നിന്റെ കാറെടുത്തോ. ജീവനേക്കാൾ ഉപരി ചേട്ടൻ മീനെ സ്നേഹിക്കുന്നു. ആ സ്നേഹം മീനയ്ക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുമോ? വിവാഹത്തിന് മുമ്പ് ഭർത്താക്കന്മാരെ നേരിൽ കാണാത്ത എത്രയോ സ്ത്രീകൾക്ക് അവരുടെ ഭർത്താക്കന്മാരെ സ്നേഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അവർക്കെല്ലാം മീനയുടെ ചരിത്രം ഉണ്ടാവണമെന്നില്ലല്ലോ. ആരുടെ മുമ്പിലും മൂടി വെക്കേണ്ട ചരിത്രം എനിക്കില്ല. ഞാൻ എല്ലാം ചേട്ടനോട് തുറന്നു പറയും. കൊള്ളാം. എന്റെ ചേട്ടന്റെ ജീവിതം എന്നേക്കുമായി തകർക്കാൻ അത് മതിയാകും. എനിക്ക് ചില്ലറ കാശിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. എന്തിനാടാ? കടക്കാരെ പറഞ്ഞു വിടാനാ. നീ കാശ് കടം വാങ്ങിച്ചോ? വാങ്ങിച്ചു. എന്നാ നീ എന്നെ കൂടെ കൊടുത്തു തീർത്തേച്ചാ മതി, എന്റെ കാശൊന്നുമില്ല. അച്ഛാ, നല്ല തമാശ. അവരച്ഛനെ കണ്ടിട്ടാ എനിക്ക് പണം കടം തന്നെ. അത് അച്ഛൻ തിരിച്ചു കൊടുത്തില്ലെങ്കിലേ അവരച്ഛനെ കശാപ്പ് ചെയ്യും. അച്ഛനെന്താ വിഷമിക്കുന്നത്? എല്ലാം ഞാൻ ശരിപ്പെടുത്താം. അവരച്ഛനെ കാണണ്ട, അച്ഛൻ അവരെയും കാണണ്ട. അവർ സേഫ് കാണണ്ട, സേഫ് അവരെയും കാണണ്ട. ഒരു 5000 രൂപ എടുത്ത് ഐശ്വര്യന്റെ കൈ തരണം. സംഗതി ക്ലോസ്. സഭാഷ്, അച്ഛൻ അച്ഛനെ പറ്റിയുള്ള അഭിപ്രായം ഇവരൊക്കെ ഫ്രണ്ട്സ്, കടക്കാർ, പിന്നെല്ലാണ്ട് ആരാ? എനിക്ക് 5000 രൂപയും പരിചയം തരാൻ, അത് ഉടനെ കിട്ടണം. വാച്ച് പണയം വെച്ച് 350 രൂപ അവനെ മേടിച്ചിട്ട് എത്ര നാളാണ് അറിയോ? 1500 രൂപ വേറെ മേടിച്ചു, അതും പലിശ ഇപ്പൊ കിട്ടണം. സാറിന്റെ മോനാണെന്ന് പറഞ്ഞാൽ അവിശ്വസിച്ചവനൊക്കെ പൈസ കൊടുക്കുന്നേ. ഇന്നലെ എന്റെ 1000 രൂപ വാച്ചുണ്ടാ ചെങ്കോട്ടിൽ പോയി. ഏരപ്പാളികൾ നേരെ പിടിക്കും. സ്ലോലി സൂക്ഷിച്ച്, കീപ് റൈറ്റ് റൈറ്റ്. സ്റ്റഡി റൈറ്റ്, സ്ലോലി സ്ലോലി. എന്താ ഡ്രൈവിംഗ് പഠിപ്പിക്കലൊക്കെ കഴിഞ്ഞോ? പഠിപ്പ് പൂർത്തിയായി. ചേട്ടൻ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. ശരി, ഉടനെ തന്നെ ടെസ്റ്റ് ചെയ്ത് കളയാം. രാജപുറയിൽ കയറിക്കോ. പറഞ്ഞതുപോലെ ചെയ്യണം. എല്ലാം ശരിപ്പെട്ടാൽ കൂടുതൽ തരും. വെരി ഗുഡ് ഡ്രൈവ്. ദി ക്രെഡിറ്റ് ഗോസ് ടു രാജു. കുറച്ചുകൂടെ സ്പീഡ് ആകാം. അത് വേണം. ജമ കാണിക്കണ്ട, കുറച്ച് ദിവസം കൊണ്ട് കഴിഞ്ഞിട്ട് അല്ലേ കഴിഞ്ഞു.